Namaskaram. Malayali Varta Inside Lake Swagadam. Okari Bibani One Tagartha Nerita in the Kitex Garments Kudichu in the Garchiana Namalganada. Kitex Okarikalka in the Labaikinaram Nuti Padinari Dubia in the Wengil in the Adindavilla Nuti Muppatirai Kudichu Nirikino. ഏകദേശം 20% ഓഹരി വില വർധനവ് കിറ്റക് സാബുവിനെയും സംഘത്തെയും കൂട്ടിക്കൊണ്ടുപോകാൻ തെലുങ്കാനയിൽ നിന്ന് സ്വകാര്യ ജെറ്റ് എത്തുന്നു എന്ന വാർത്ത വന്നതിന്റെ തൊട്ടുപിന്നാലെ ഇന്നലെ മാത്രം കിറ്റക്സിന്റെ ഓഹരി വില ഉയർന്നത് 7 രൂപ ഇന്ന് വീണ്ടും കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓഹരി വിപണി തകർച്ചയിലായ ഒരു ദിവസം എന്തിനേറെ റിലയൻസ് ഓഹരികൾക്ക് പോലും ഇന്ന് 16 രൂപയുടെ കുറവ് നേരിടുന്നു അതിനിടയിലാണ് കേരളത്തിലെ കിറ്റക്സ് കമ്പനി ഇന്ത്യയിൽ തന്നെ അത്ഭുതമാകുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ തെലുങ്കാനയിലേക്കുള്ള വരവ് ആഘോഷിക്കുകയാണ് ഹിന്ദി ചാനലുകളിലൊക്കെ ഇപ്പോൾ സാബു ജേക്കബ് നിറഞ്ഞു നിൽക്കുന്നു തെലുങ്കാനയിലെ മാധ്യമങ്ങളും അമിത പ്രാധാന്യമാണ് കേരളത്തിലെ ഈ വൻ വ്യവസായിക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കിറ്റക്സ് ഗ്രൂപ്പ് തെലുങ്കാനയിൽ ഉറപ്പിച്ചു എന്ന മട്ടിൽ Telangana Patrangalum Channelum okay Vartagal Niratunu Kitex Group in the Okarikalka Yadutagalangalilbacha Yetabumbalia Villa Virchiana Ipol one Nirikanada or Tekaraname Adinamuka Kandatan Gariu Kitex Keralam Bidunu Alangilum Namal Kerala Tindastidi Idana Ameveno Prandia Veno in the Jodichal Uripaksha Chiller Prandia Madi in the Parayum Kitex in the Korinuboka Sarkarinim Badichu and the Venam Karidan വ്യവസായ മന്ത്രി രാജീവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് കേരളത്തിൽ നിന്നും തങ്ങൾ സ്വയം പോകുന്നതല്ലെന്നും തന്നെ ആട്ടിയോടിക്കുകയാണെന്നും കിറ്റക്സ് എംഡി സാബു ജേക്കബ് പറഞ്ഞ ആരോപണങ്ങളോട് വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ലായിരുന്നു അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനൊരു പ്രചാരവേലയ്ക്ക് മുമ്പ് ഞങ്ങൾക്കൊരു അവസരം നൽകണമായിരുന്നുവെന്ന് മന്ത്രി പറയുന്നു എന്നാൽ സാബു ജേക്കബ് പറയുന്നത് ഞാൻ കാത്തിരുന്നത് 45 ദിവസം കേരളത്തിന്റെ ഒരു മന്ത്രിയെങ്കിലും എന്നെ വിളിച്ച് നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് തിരക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നു കിറ്റക്സ് നടത്തുന്ന പ്രതികരണങ്ങൾ സമൂഹം വിലയിരുത്തട്ടെ എന്ന് പി രാജീവ് പറയുന്നു സൗമ്യമായി തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് സർക്കാരിനിപ്പോഴും തുറന്ന മനസ്സാണ് എല്ലാ സംരംഭകരുമായും നല്ല രീതിയിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലും സർക്കാർ ഇടപെട്ടിട്ടില്ലെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നുവെന്നും രാജീവ് പറയുന്നു ഇതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നത്തിൽ ഒരു തരത്തിലും നിങ്ങൾ ഇടപെട്ടിട്ടില്ല നല്ല രീതിയിൽ വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നുവെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് നല്ല രീതിയിൽ നിക്ഷേപകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു പക്ഷേ ഒരൊറ്റ നിക്ഷേപകരെ പോലും ചൂണ്ടിക്കാട്ടാൻ സർക്കാരിന് കഴിയുന്നില്ലല്ലോ നല്ല രീതിയിൽ ഗവൺമെന്റ് സംരംഭകരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാജീവ് പറയുന്നത് അത്തരം എന്തെങ്കിലും ചെറുവിരലനക്കങ്ങൾ ഇതുവരെ കേരള സമൂഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് വ്യവസായ മന്ത്രി തിരിച്ചറിയുക കേരള സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സാബു ജേക്കബ് പത്രസമ്മേളനം നടത്തിയത് അതും തെലുങ്കാനയിലേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുൻപ് കേരളം ഇന്നും 50 വർഷം പിന്നിലാണ് കേരളം ഒട്ടും മാറിയിട്ടില്ല ഞാൻ കേരളത്തെ ഉപേക്ഷിച്ചു പോകുന്നതല്ല എന്നെ ചവിട്ടി പുറത്താക്കിയതാണ് വേദനയുണ്ട് വിഷമമുണ്ട് ഒരു നിവർത്തിയുമില്ല ഒരു വ്യവസായിക്ക് വേണ്ടത് മനസ്സമാധാനമാണ് എനിക്ക് കിട്ടാത്തതും അതുതന്നെ ഒരു മൃഗത്തെപ്പോലെ എന്നെ വേട്ടയാടി എന്ന് വിളിച്ചു പറയുന്നത് കേരളത്തെ ഒരു പ്രമുഖ വ്യവസായി തന്നെയാണ് കിറ്റക്സ് ഗ്രൂപ്പിനോട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും സർക്കാരിനുമൊക്കെ കലിപ്പ് വന്നതിൽ ഒരൊറ്റ കാരണമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ 2020 എന്ന ജനകീയ പ്രസ്ഥാനം ജനങ്ങളിലേക്ക് 2020 ഇറങ്ങിച്ചെന്നപ്പോൾ രാഷ്ട്രീയക്കാരിൽ അസ്വസ്ഥതയുണ്ടാക്കി ജനങ്ങളെ ആകർഷിക്കുന്ന നയപരിപാടികളോടെ ആ ജനകീയ പ്രസ്ഥാനം വളർന്നു വന്നാൽ നാളുകളിൽ അത് എറണാകുളം ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വെല്ലുവിളിയാകും എന്നവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കിറ്റക്സിനെതിരെ നീങ്ങിയിരിക്കുന്നത് ഇതിന്റെ നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം ഏകദേശം 35,000 തൊഴിലവസരങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത് തെലുങ്കാനയിലെത്തുന്ന സാബുവിനെ അവിടെ പരവതാനി വിരിച്ച് അവർ സ്വീകരിക്കും സാബുവിന് ഭൂമിയും മറ്റ് സൗകര്യങ്ങളുമൊക്കെ അവർ സൗജന്യമായി കൊടുക്കും ഒരുപക്ഷെ തൊഴിലാളികൾക്ക് ആദ്യഘട്ടത്തിൽ നൽകുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം പോലും സർക്കാർ
ആനുകൂല്യമായി നൽകിയേക്കും. അവിടെ പടർന്ന് പന്തലിക്കാൻ സാമ്പുവിന് അതൊക്കെ ധാരാളം, നഷ്ടം അത് കേരളത്തിന് മാത്രം. എന്തായാലും ചിലതിൻ്റെയൊക്കെ സൂചനകൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി. ഓഹരി വിപണിയിലെ കിറ്റെക്സിൻ്റെ കുതിപ്പ് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.